ഇന്നലെ വരെ കേരയിലിനോട് കടക്കു പുറത്തു പറഞ്ഞ ഈ ശ്രീധരൻ മെട്രോമാൻ ഇപ്പോൾ കേരയിലിന് പച്ചക്കൊടി കാണിക്കുകയാണ്. കേരയിൽ മാറ്റങ്ങളുടെ നടപ്പാക്കാമെന്നും സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകുമെന്നും നിലപാട് മാറ്റി ഈ ശ്രീധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പദ്ധതിക്കെതിരെ കടുത്ത നിലപാടായിരുന്നു നേരത്തെ ഈ ശ്രീധരൻ ഉണ്ടായിരുന്നത്. കേരയിൽ നിലവിലെ രീതിയിൽ പ്രായോഗികമല്ലെങ്കിലും മാറ്റങ്ങളോടെ നടപ്പിലാക്കാമെന്നാണ് ഈ ശ്രീധരന്റെ ഇപ്പോഴത്തെ നിലപാട്. അണ്ടർഗ്രൗണ്ട് എലവേറ്റർ രീതിയിൽ പദ്ധതി നടപ്പാക്കാമെന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകും. റെയിൽ വികസന പദ്ധതികളിലെ തടസ്സങ്ങൾ ചർച്ച ചെയ്യാൻ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ശ്രീധരനെ പൊന്നാനിയിലെത്തി കണ്ടിരുന്നു. കേരയിൽ വീണ്ടും ട്രാക്കിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ. പദ്ധതിക്കെതിരെ കടുത്ത നിലപാടായിരുന്നു നേരത്തെ ഈ ശ്രീധരൻ ഉണ്ടായിരുന്നത്. കേരയിൽ നിലവിലെ രീതിയിൽ പ്രായോഗികമല്ലെങ്കിലും മാറ്റങ്ങളോടെ നടപ്പിലാക്കാമെന്നാണ് ഈ ശ്രീധരന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശവും നൽകും. ഹൈസ്പീഡ് സെമി സ്പീഡ് ട്രെയിനുകൾ കേരളത്തിന് ആവശ്യമാണ്. അണ്ടർഗ്രൗണ്ട് എലവേറ്റർ രീതിയിൽ പദ്ധതി നടപ്പിലാക്കാമെന്ന് ഈ ശ്രീധരൻ പ്രതികരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ചെലവും സ്ഥലം ഏറ്റെടുക്കലും കുറയുമെന്നും ഇക്കാര്യങ്ങളടങ്ങിയ നിർദ്ദേശങ്ങൾ കെ വി തോമസ് വഴി സർക്കാരിന് സമർപ്പിക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു. സർക്കാർ തലത്തിൽ മറ്റ് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ആദ്യമായാണ് കേരളയിൽ തന്റെ ഉപദേശം തേടുന്നതെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. ഇ ശ്രീധരനെ ഒപ്പം കൂട്ടി കേരളയിൽ ട്രാക്കിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കെ വി തോമസ് ശ്രീധരന്റെ പൊന്നാനിയിലെ വീട്ടിലെത്തിയത്. ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. മറ്റ് റെയിൽവേ പ്രശ്നങ്ങളും ചർച്ചയായി. ഒരിടവേളയ്ക്ക് ശേഷം കേരളയുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ ശ്രീധരന്റെ പുതിയ നിലപാടാണ് കേരളിന്റെ സജീവ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നതും. മാറ്റങ്ങൾ വരുത്തിയാൽ കേരളയിൽ പ്രയോജനപ്രദമെന്നും നിലപാട് മാറ്റി ഈ ശ്രീധരൻ രൂപരേഖ ആവശ്യപ്പെട്ട് സർക്കാർ എന്ന മാധ്യമ വാർത്തകൾ സജീവമായതോടെ ഈ ശ്രീധരൻ എങ്ങോട്ട് എന്ന ചോദ്യങ്ങൾ കൂടി ഉയരുകയാണ്. ഒരിടയ്ക്ക് കേരളിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഈ ശ്രീധരൻ മാറ്റങ്ങൾ വരുത്തിയാൽ കേരളയിൽ പ്രയോജനപ്രദമെന്ന് പറയുമ്പോൾ പുതിയ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്ത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേരളയിൽ വിഷയത്തിൽ മുൻ നിലപാട് മാറ്റി മെട്രോമാൻ ഇ ശ്രീധരൻ കേരളയിൽ കേരളത്തിന് ചേർന്നതല്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പ്രമുഖ മാധ്യമത്തോട് ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ്. മാറ്റങ്ങൾ വരുത്തണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കേരളയിൽ കൊണ്ട് പ്രയോജനമുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലത്തെ രീതിയിൽ കേരളയിൽ കേരളത്തിന് അനുയോജ്യമല്ല എന്നായിരുന്നു നേരത്തെ ഈ ശ്രീധരൻ പറഞ്ഞത്. എന്നാൽ മാറ്റങ്ങൾ വരുത്തിയാൽ കേരളയിൽ കേരളത്തിന് അനുയോജ്യമാക്കാം എന്നാണ് ഇപ്പോൾ ശ്രീധരൻ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു ഇന്ന് നടന്ന കെ വി തോമസ് ഇ ശ്രീധരൻ ചർച്ച. കേരളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കേരളത്തിലെ റെയിൽവേ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിരുന്നു കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. ഹൈസ്പീഡ് റെയിൽവേ സംവിധാനവും സെമി സ്പീഡ് റെയിൽവേ സംവിധാനവുമാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖ അദ്ദേഹം തരും. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. തുടർന്ന് മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ തീരുമാന പ്രകാരം മുന്നോട്ട് പോകും. പൂർണ്ണമായും റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. രൂപരേഖ കണ്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും കെ വി തോമസ് ചർച്ചയ്ക്ക് ശേഷം പ്രമുഖ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 പൊന്നാനിയിലുള്ള ഇ ശ്രീധരന്റെ വീട്ടിൽ വെച്ചായിരുന്നു കെ വി തോമസുമായുള്ള ശ്രീധരന്റെ ചർച്ച. ഒരു മണിക്കൂറോളം ചർച്ച നീണ്ടു നിന്നു. ഏതായാലും ഈ ശ്രീധരനെ ഒപ്പം കൂട്ടി കേരളയിൽ തടസ്സങ്ങൾ നീക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്ന സൂചനകൾ നേരത്തെ തന്നെ സജീവ ചർച്ചയായിരുന്നു. ഇപ്പോഴത്തെ കാര്യങ്ങൾ ആവഴിക്ക് തന്നെ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ്. വന്ദേ ഭാരത് വന്ന ശേഷം ഹൈസ്പീഡ് റെയിൽവേ വേണമെന്ന് ഈ ശ്രീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കെ വി തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ കേരളിനെതിരായ അദ്ദേഹത്തിന്റെ മുൻ നിലപാട് ഇപ്പോൾ പ്രസക്തമല്ല. കേരളയിൽ ഉപേക്ഷിച്ച പദ്ധതിയല്ല, പദ്ധതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് കെ വി തോമസ് നേരത്തെ പറഞ്ഞിരുന്നത്. കേരളിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഈ ശ്രീധരൻ. ബി ജെ പി നേതാക്കൾക്കൊപ്പം അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് പദ്ധതിയിലുള്ള എതിർപ്പും അറിയിച്ചിരുന്നു. പദ്ധതി വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും ഈ ശ്രീധരൻ വ്യക്തമാക്കിയിരുന്നു. അതേ ഈ ശ്രീധരൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും കേരളയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും ബദലുണ്ടെന്നും പുനർവിചിന്തനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം കേരളത്തിൽ സജീവമായി ചർച്ചകൾ തുടങ്ങിവെച്ചത് കേരളം മറന്നിട്ടില്ല. ജനകീയ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ കേരളം കണ്ടതാണ്. കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ പോരാട്ടങ്ങളും കേരളം കണ്ടതാണ്. ഇതിനിടയിലാണ് ഇപ്പോഴതാ ഈ ശ്രീധരൻ നിലപാട് വ്യക്തമാക്കി വരുമ്പോൾ അത് കേരളയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമാണോ, രാഷ്ട്രീയ ചർച്ചയായിരിക്കുമോ, കേരളയിലായി സർക്കാരിനൊപ്പം ഈ ശ്രീധരൻ കൈകോർക്കുന്നതാണോ, അതോ ബി ജെ പി വിട്ട് ഇനി സി പി എമ്മിലേക്കാണോ എന്നീ ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലമ്പൻ ന്യൂസ്.